ഹായ് ഹലോ എല്ലാവർക്കും, ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെർബൽ റെമഡിയാണ്. നമ്മുടെ തലയിലെ പെയിനും അതേപോലെ തന്നെ ഈരും ഒക്കെ മാറാനും അതേപോലെ തന്നെ മുടി വളർച്ചയെ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഹെയർ പാക്കാണ് ഇത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു ടിപ്പാണ്. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവരുടെ കുട്ടിയുടെ തലയിൽ പനിയൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് താരനും അതേപോലെ പെയിനും ഒക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുത്തു. ഇത് അനുസരിച്ച് ചെയ്തപ്പോൾ നല്ല മാറ്റം വന്നു. ആ പ്രോബ്ലം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർക്ക് മാറിക്കിട്ടി. അപ്പം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ നമുക്കറിയാം മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. സ്കാൽപ്പിലെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ, താരൻ, ഇതിനെല്ലാം നല്ലൊരു റെമഡിയാണ് കേട്ടോ ഉലുവ. അപ്പോൾ ഉലുവ ഇട്ടിട്ട് ഇത് നമ്മൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ തന്നെ അളവിൽ കടുകാണ് കേട്ടോ. അപ്പോൾ ഈ കടുക് കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരണം. അതിനായിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുള്ള റെമഡി ഏറ്റവും ലാസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് തിളച്ചതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുകയാണേ. അപ്പോൾ നമ്മുടെ വെള്ളം ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക്, ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ സ്പൂൺ ആര്യവേപ്പില ഉണക്കിപ്പൊടിച്ചതോ അല്ലെങ്കിൽ ആര്യവേപ്പില പച്ചയ്ക്ക് തന്നെ എടുത്തിട്ട് അരച്ചെടുക്കുകയോ ചെയ്തതാണ് വേണ്ടത്, നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് കാര്യങ്ങൾ. ഞാനിവിടെ എൻ്റെ കയ്യിൽ പൊടിയുള്ളതുകൊണ്ട് പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും മതി കേട്ടോ. ഇനി ആര്യവേപ്പില ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കേണ്ട. നിങ്ങൾ കറിവേപ്പില ഉപയോഗിച്ചിട്ട് ചെയ്തോളൂ. എന്നാലും ഏറ്റവും നല്ലത് ആര്യവേപ്പിലയാണ് കേട്ടോ, പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഇത് ഇത്തിരി മിക്സ് ചെയ്യാൻ പാടാണ്. എന്നാലും നമുക്കൊന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മിക്സായി കിട്ടും. ഇത് കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് അത് ലൂസാക്കിയിട്ട് എടുക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണെങ്കിൽ തരിതരിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുടിയിൽ പറ്റത്തില്ല കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ടും സാധിക്കും. ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കേണ്ടത്. അരമണിക്കൂർ വെച്ച ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. നമ്മുടെ അടുത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ദന്തപാല ഓയിൽ. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ദന്തപാല ഓയിൽ ഓർഡർ ചെയ്യാം. വാട്സപ്പ് നമ്പർ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സമയമാണ്. കുട്ടികളുടെ തലയിലൊക്കെ പെയിനും അതേപോലെ തന്നെ താരനുമൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലുള്ളതാണ്. ഒരു പ്രിവെൻഷൻ എന്ന രീതിയിൽ ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇതൊന്ന് പുരട്ടി കൊടുക്കുക. യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.